വേഷപകർച്ച ടാസ്ക് നന്നായിട്ട് ചെയ്തിരുന്നല്ലോ. റിയാസിനെ ചെയ്തു, അതുപോലെ ധന്യ ചേച്ചിനെ ചെയ്തു, അതൊക്കെ ചെയ്തല്ലോ. അപ്പൊ ഞാൻ രണ്ടുപേരെ ഇപ്പൊ പറയാം, അവരൊന്ന് അവരുടെ മാനേഴ്സും എന്തെങ്കിലും ഒന്ന് കാണിക്കണം. ഓക്കെ, ഒന്ന് ഓഫ് കോഴ്സ് റോബിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇത്രയും നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്, സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്, എന്തെങ്കിലും രണ്ടു മൂന്ന് മാനേഴ്സ് എപ്പോഴും എപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ. അതെ അതെ, ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരു 10-20 തവണ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഡോക്ടറിന്റെ സ്റ്റൈലാണ്, ഹെയറിൽ ഭയങ്കര കോൺഷ്യസ്. അല്ലാതെ സംസാരത്തിൽ ആ ഒരു ട്രിവാൻഡ്രസ് സ്ലാങ് ഒക്കെ പിടിച്ച് ട്രൈ ചെയ്യുന്നോ? അയ്യോ, ഡോക്ടർ എങ്ങനെയാ എന്ത് എന്നാ നീ തേങ്ങ പറയുന്നത്? അത് എപ്പോഴും എന്റെ അടുത്ത് പറയാനുള്ള ഡയലോഗ് ആണ്. എന്നാ ബ്ലെസ്ലിന്റെ എന്തെങ്കിലും രണ്ടു മൂന്ന് മാനേഴ്സ്? അങ്ങനെ എനിക്ക് അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞില്ല, കാരണം അവൻ അങ്ങനെ ഒരു ഒരു ക്യാരക്ടറാണ്, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ. അവൻ വേറെ ഇപ്പൊ എന്റെയൊക്കെ പറയണെങ്കിൽ ഈ പൊക്കോ അങ്ങനെ കുറെ സ്ഥലം ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ അങ്ങനത്തെ സംഭവം, അവന് എല്ലാരും സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലേ, അതായത് ഡോക്ടർ കണ്ടോ, ഈച്ച വരുന്നുണ്ട്, ആ ഡോറ നടച്ചോട്ടെ, ആ കുറച്ച് സംഭവങ്ങളില്ലേ, അതൊക്കെയാണ് അവന്റെ മെയിൻ ആയിട്ടുള്ളത്. ഒരു സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോ പോയിട്ട് ടഗ് ഇത് കൊടുക്കുക, അതാണ് അവന്റെ മെയിൻ സംഭവം. അത് ശരി കേട്ടോ, അന്ന് ദൈവമേ വേറെ ആരാണെങ്കിലും ചീത്ത പറഞ്ഞു അവനെ കൊന്നേനെ. പക്ഷെ എന്റെ ട്രെയിനിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. വേറെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യണം തോന്നിയിട്ടുണ്ടോ, ഈസിലി ചെയ്യാൻ പറ്റുന്ന? പിന്നെ നമ്മുടെ റിയാസ്. സോ അതുപോലെ ലക്ഷ്മി ചേച്ചിന്റെയും കൊറേ മാനേഴ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും. അവര് കാണുവേ, എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ, എനിക്കിതിലൊരു പങ്കുമില്ല. ഓക്കെ, ഇനി ഇപ്പോ പുതിയ വീട് വാങ്ങി, ഇനി എന്തൊക്കെയാ ഒരു ഡ്രീം എന്ന് പറയാൻ വേണ്ടിട്ട്? ഇനി എന്താ, കൊറേ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ലൈഫില്, അതൊക്കെ ചെയ്യണം. പിന്നെ അച്ഛനമ്മയൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഈ ഡോക്ടർക്ക് ഒരു ഫിലിമിലെ ചാൻസ് കിട്ടിയിട്ടുണ്ട്, അത് ഫേമസ് പ്രൊഡ്യൂസർ സൃഷ്ടിക്കുരുള്ളയുടെ അദ്ദേഹത്തിന്റെ മൂവിയിൽ അഭിനയിക്കാൻ. അപ്പൊ വെറുതെ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു കിംവദന്തി എന്തായാലും ഉണ്ട്, അതായത് അതിൽ ഡോക്ടർ നായികയായിട്ട് ദിലു ആണ് എത്തുന്നത്. ഒരു കിംവദന്തി ഉണ്ട് എന്തെങ്കിലും? ഇല്ല, അതിനെ കുറിച്ചൊന്നും ഇതൊരു സംസാരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫോൺ എടുത്ത് നോക്കാൻ സമയം കിട്ടിയോ, എന്താണ് പുറത്ത് നടക്കുന്നതെന്നൊക്കെ അറിയാൻ ഒരു എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയോ? അല്ല, ഫസ്റ്റ് വന്നപ്പം ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ നോക്കും, അങ്ങനെ ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫോൺ. ഓക്കെ, പേളിഷ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞാൻ പറയുന്നു എന്ന് പറയുന്നത് ദിൽറോഫ് എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെ ഒരു സാധനം പുറത്ത് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിരുന്നോ? ഇല്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. കാരണം അത് വർക്കൗട്ട് ആവാൻ വേണ്ടിട്ടൊന്നും ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്ന അത്രയും ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ അത് ഇത്രയും ഒരു ഇതിൽ അവരത് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ആക്ച്വലി, ഞാൻ ഡോക്ടർ അന്ന് വീട്ടിൽ വന്നപ്പോഴേ എനിക്കൊരു ചെറിയൊരു ക്ലൂ തന്നു. അത് ഒരു എന്റെ ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ ദിൽറോബ് എഴുതിട്ട് തന്നെ പറഞ്ഞു, നിനക്ക് അറിയില്ല ഇതിന്റെ ഒരു ഇത്, നിനക്കറിയില്ല, നിനക്ക് പുറത്തിറങ്ങിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി മനസ്സിലായത്. അതെടുത്ത് നോക്കണോട്ടോ, നിറയെ പാട്ടൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഒരു മൊമെന്റ്സ്, ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ വെച്ചിട്ട് കുറേ വീഡിയോസ് വന്നിട്ടുണ്ട്. എന്തായാലും ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ബിഗ് ബോസിന്റെ പ്രത്യേകത വെച്ചാൽ, ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ടൈം തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പാരലലി നടക്കും. അപ്പോൾ ദിലുവിനെ കുറിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നില്ല, അവിടുത്തെ കണ്ടസ്റ്റന്റ്സ് പലരും പറഞ്ഞ കാര്യങ്ങളാണ്, ഫേക്ക് ആയിട്ട് നിൽക്കുന്നു, നിലപാടില്ലായ്മ, അല്ലെങ്കിൽ ഇവരുടെ ഡോക്ടറിന്റെയും പ്ലസ്ലിയുടെയും ഷാഡോ ആയിട്ട് നിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളോട്. ഇപ്പൊ വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ മൊമെന്റിൽ എന്താ മറുപടി കൊടുക്കുള്ളത്? ആ വീട്ടിൽ നമുക്ക് എത്ര ദിവസം ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും? ഒന്നോ രണ്ടോ ദിവസം, മേ ബി ഒരു 10-15 ദിവസം നിൽക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷെ ആ 100 days എന്ന് ഒരാൾക്ക് അവിടെ ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റില്ല അവിടെ ഒരു 100 days ഫേക്ക് ആയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെയാണ്, എന്നെ അറിയുന്ന ആളുകൾക്കറിയാം ഞാൻ എന്ന വ്യക്തി എന്താണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അവിടെ ഒരു നിമിഷം പോലും ഫേക്ക് ആയിട്ട് നിന്നിട്ടുണ്ടെന്ന്. പിന്നെ ആരെ ഷാഡോ ആവാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല. ഇപ്പൊ ഡോക്ടർക്കാണെങ്കിലും ബ്ലസ്ലിക്കാണെങ്കിലും അവർക്ക് അവരുടേതായ ഗെയിമുകളുണ്ട്, അതിൽ ഇടപെടാൻ ഞാൻ പോയിട്ടില്ല. അവരെ അടുത്തും അവരുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എങ്ങനെ അവരുടെ ഷാഡോ ആവാം?
ഞാൻ അവര് കളിക്കുന്ന ഗെയിമില് അവര് കളിക്കട്ടെ, എനിക്ക് എന്റേതായ വേറൊരു പാത്ത് ഉണ്ട്, ഞാൻ അതിലൂടെ പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ അവരുടെ ട്രാക്കിലൂടെ ഞാൻ പോവാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എന്റേതായ എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. ഒരാളുടെ ഷാഡോ അവൻ ഞാൻ നോക്കിയിട്ടില്ല. ഇതിലൂടെ കേസിൽ D4 റൂട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇതിലു അത്യാവശ്യം ആ പ്രോഗ്രാം ആ ഒരു റിയാലിറ്റി ഷോ ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ട്. അപ്പൊ അന്നോട്ട് ദിലുവിനെ ഭയങ്കര കൗതുകത്തോടെ നമ്മൾ നോക്കുന്ന ഒരാളാണ്. പിന്നെ ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമിലൊന്നും സീരിയലിൽ വരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൽ ദിൽഷ പ്രസന്റ് എന്ന് പറഞ്ഞ ആള് വരുമ്പോ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ആ ദിൽഷയാണോ ഇത്? എന്റെ വീട്ടിലെ മമ്മി പറഞ്ഞു ഇത് D4 കുട്ടിയല്ലേ. അപ്പോഴും ഇത് D4 അല്ല, വേറെ വേറെ. എന്താ ഈ ഒരു മേക്ക് ഓവറിന് പിന്നിൽ ഒരു ചേഞ്ച്? എങ്ങനെ വന്നു? എങ്ങനെ സുന്ദരിയായി? പറഞ്ഞൊരു രഹസ്യം എനിക്കറിയില്ല. ഞാൻ പോലും പറയുന്നുണ്ട് എന്റെ പണ്ടത്തെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന്. എല്ലാരും ചോദിച്ചാൽ എന്താ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു സർജറിയും ചെയ്തില്ല, എന്നിട്ട് അതിന് മാത്രമുള്ള ക്യാഷ് ഒന്നും ഇല്ല ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ തടിച്ചു, കുറച്ച് തടിച്ചു, പല്ലിന് ക്ലിപ്പ് ഇട്ടു. പല്ല് ഭയങ്കര ബോറായിരുന്നു. പല്ലിന് ക്ലിപ്പ് ഇട്ടപ്പോൾ തന്നെ എന്റെ പകുതി എന്റെ ഫേസിന്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തു. ചേഞ്ചസ് എന്റെ അമ്മയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് ഇതിലൂടെ ഫേസിന് നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. പല്ലിന് ക്ലിപ്പ് ഇട്ട് അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതെ, അപ്പൊ അതാണ് രഹസ്യം, വേറെ ഒന്നും ചെയ്തിട്ടില്ല, പല്ലിനെ ക്ലിപ്പ് ഇട്ടിട്ടേ ഉള്ളൂ. എന്തൊരു ചേഞ്ചാ പക്ഷേ. ഓക്കെ, ഈ D4 വന്നതുകൊണ്ട് അത്യാവശ്യം ഈ ഒരു ബിഗ് ബോസിലേക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. നിറയെ സപ്പോർട്ട് പുറത്തിട്ടുണ്ട് സെലിബ്രിറ്റീസ് ലൈക് പ്രിയാമണി, ഷാൻ റഹ്മാൻ, അങ്ങനെ കുറെ പേരുടെ സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോ അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ എന്നെ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നല്ലോ എന്ന് തോന്നിപ്പോ എന്താ? ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് സെലിബ്രിറ്റീസ് മാത്രല്ല, അല്ലാതെ തന്നെ ഈ യൂട്യൂബിലൊക്കെ വ്ളോഗൊക്കെ ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്. നമ്മുടെ മനോജ് ചേട്ടൻ, പിന്നെ എന്തായിരുന്നു പേര്, ജോട്ടോക്ക്, അയ്യോ അച്ഛൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അങ്ങനെയുള്ള കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്, അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവരുടെ വീട്ടിലുള്ള ഒരാളെ പോലെ കണ്ട് അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു, ആളുകളുടെ അടുത്ത് വോട്ട് ചോദിച്ചു. അതൊക്കെയാണ് എൻ്റെ കണ്ണ് നിറഞ്ഞു. ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ കുറെ ആർമി പേജസ് ഇൻസ്റ്റയിലൊക്കെ നിറയെ ആർമി ഫാൻ പേജസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ഏതൊക്കെയോ പേജിൽ എന്നെയും, ഞാൻ ഡോക്ടർ റോബിനെ ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നെയും കുറെ പേര് അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് അവരും ചോദിക്കുന്നുണ്ട്, അതായത് എന്നാ ദിൽഷയുടെ ഇന്റർവ്യൂ വരുന്നതെന്ന്. അപ്പൊ അതുപോലെ കുറെ ഫാൻ പേജസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇത്രയും ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതുവരെയും ആൾക്കാരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല, അവരെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്ലാൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹം, എനിക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഇത്രയും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് അവരുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞാൽ പോലും മതിയാവോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അവരെല്ലാരും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അഭിനയാണ് താല്പര്യം എന്ന് ഇതിൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ചു. എന്താ ആക്ടിങ് കരിയർ ആണോ അതോ ജോബ് ആണോ, എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? ജോബ് അല്ല, എനിക്ക് ജോബ്, ഞാൻ ഓൾറെഡി ഇപ്പൊ 3 ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം ഇപ്പൊ ഞാൻ ജോബിൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. എന്തായാലും എനിക്കിഷ്ടമുള്ള ഇൻഡസ്ട്രി ഇത് തന്നെയാണ്. അപ്പൊ നല്ല മൂവീസ് എനിക്ക് വരുന്നുണ്ട്, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു പ്രൊജക്ട് വരുമ്പോ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രൊജക്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് വരുമ്പോൾ ഞാൻ എന്തായാലും വരാനാണ് ആഗ്രഹം. നടക്കട്ടെ, അതുപോലെ തന്നെ നടക്കട്ടെ. ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ, അതിന്റെ അനീത്തിയാണ് കൂടുതലും ട്രാവൽ ചെയ്യാൻ. ചേച്ചിക്ക് സമയമില്ല, ചേച്ചി ഫാമിലിയായിട്ട് സെറ്റിൽഡ് ആണ് ചേച്ചി. അതുകൊണ്ട് ഇവർ രണ്ടുപേരാണ് ഭയങ്കര എന്ന് പറയുന്നത്. അത് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞങ്ങള് ഇനിയും ട്രാവലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ കണ്ടസ്റ്റന്റ്സിന്റെ ഒപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അവരെന്തൊക്കെയോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഞാൻ ജോയിൻ ചെയ്യും. അതൊന്നും ഒരു വിഷയമല്ല.